ചെറാട് മല കയറി കുടുങ്ങിയ ബാബു വീണ്ടും ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആ വീഡിയോ. അതേസമയം മാനസിക സമ്മർദ്ദമാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് അതിനെക്കുറിച്ച് ബാബുവിന്റെ ഉമ്മ റഷീദ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചെറാട് ബാബുവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായി പോകുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ സംഭവം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ബാബുവിനെ കുറിച്ച് അറിയാം. രണ്ടു മാസമായിട്ട് വാർത്തകൾ, അല്ലെങ്കിൽ ബാബു രണ്ടു മാസം മുമ്പ് വാർത്തകൾ നിറഞ്ഞു നിന്ന ഒരാളാണ്. മല കയറ്റവുമായി ബന്ധപ്പെട്ട് ബാബുവിൻ്റെ ഉമ്മ ആ വീഡിയോയിൽ എന്താ സംഭവിച്ചു, ഉമ്മ കൂടെ ഉണ്ടായിരുന്നു, എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ, അവനെ വീട്ടിൽ നിന്ന് ഞാൻ അവനെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോകണം പറഞ്ഞിട്ടാണ് വണ്ടി എടുത്തത്. അപ്പോൾ വണ്ടി എടുത്തിട്ട് പോയിട്ട് പിന്നെ ഇവ 5 മണിയായിട്ട് കാണാണ്ടായി. അപ്പോൾ ഞാൻ മോനെ വിളിച്ചു, ചെറിയവനെ വിളിച്ചു, ഇടാ വണ്ടിയും കൊണ്ട് പോകാൻ പണി കഴിഞ്ഞു ബാ പറഞ്ഞപ്പോൾ അമ്മ ബാബു വണ്ടിയും കൊണ്ട് പോയിരിക്കുകയാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ എന്തോ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരും തിരുവനന്തപുരം ക്യാമ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവർ രണ്ടാളും പാടെ കഴിച്ചിരിക്കുകയാണ്. നമ്മൾ നുണ പറയാനും തയ്യാറല്ലേ, കഴിച്ചിരിക്കുകയാണ്. മോൻ പറഞ്ഞു ഞങ്ങൾ പോകണ്ട അമ്മ, ഞങ്ങൾ ഇവിടെ ഇരിക്കി അമ്മ മടി. അപ്പോൾ വണ്ടി എവിടെ വെച്ചപ്പോൾ പാറപ്പുറത്തുണ്ട് പറഞ്ഞു. അപ്പോൾ പാറപ്പുറത്ത് അവിടെ ഉണ്ട് പറഞ്ഞു. ഞാൻ തെരഞ്ഞിട്ട് പോവുകയായിരുന്നു. തെരഞ്ഞ് പോകുന്ന സമയത്ത് ഇവൻ ഓടിയിട്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓടണം. അപ്പോൾ ഞാൻ ഇനി വന്നേം ചെയ്യേണ്ട പറഞ്ഞിട്ട് അവിടെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അവിടെ അവിടെ. അപ്പോൾ അവിടേക്ക് പോകണം പറ്റിയിരുന്നതാണ്. മോൻ ആ പാറിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് പോയി. അപ്പോൾ ഞാൻ ആ കുട്ടികളുടെ അടുത്ത് ഒന്നും ഇടാ, മോനെ ഒന്ന് പിടിക്ക, ഇനി കൊക്കറിനിൽ പോയി ചാടണ്ട. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ അവൻ കൊക്കറിനിൽ പോയി ചാടണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പിടിക്കാൻ പോയ ആൾക്കാർ അവർ ബൈക്കിലാണ് പോയത്, പക്ഷെ എനിക്ക് ഓടിയിട്ട് എത്തുമില്ല. ഞാൻ പിടിക്കാൻ പറഞ്ഞ വ്യക്തികൾ അവരെ പിടിച്ച് തല്ലിയിരിക്കുകയാണ്. അവരെ പിടിച്ച് തല്ലി അവർ തല്ലി പറഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എനിക്കൊരു തല്ലു കൊണ്ട് ഞാൻ ചീത്ത വിളിക്കും. ആരാണെങ്കിലും ആരെ തല്ലിയാലും ചീത്ത വിളിക്കും, ആരും നല്ലതൊന്നും പറയില്ല. അപ്പം ഞാൻ ഒരു വടി എടുത്ത് അവനെ തല്ലി, നല്ല 2-3 അടി ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു ബാബുമനെ അവരെ ഒന്ന് പറയണ്ട. അവന് പിന്നെ എന്നെയും പറഞ്ഞു അതില്ല എന്ന് പറയില്ല, നമ്മളിപ്പോൾ നുണ പറയാനും തയ്യാറല്ല. അപ്പോൾ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു അതിനൊന്നും നിൽക്കണ്ട ബാബുമനെ ഒന്ന് നിൽക്കണ്ട പറഞ്ഞ്. അവന് എന്താ വെച്ചാൽ അവന് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി നീ ചാനലിൽ പോയി, 2 ചാനലിൽ പോയി, എനിക്ക് എത്ര കോടികൾ കിട്ടിയോ, ലക്ഷങ്ങൾ കിട്ടിയോ, എനിക്ക് വീട് സ്ഥലം തരാ പറഞ്ഞു, എനിക്ക് വീട് തരാ പറഞ്ഞു, അത് കിട്ടിയോ, നീ ഇങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് നടക്കുകയല്ലേ, എനിക്ക് എന്ത് കിട്ടി, എന്താണ് എന്താണ്. ഇവനെ ഒരുപാട് പ്രശ്നം ഇവൻ ഫെബ്രുവരി തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ഥലം കിട്ടിയോ, നിങ്ങൾക്ക് വീട് കിട്ടിയോ, നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടിയാലോ, 2 ലക്ഷം രൂപ കിട്ടിയാലോ, എന്ത് ചെയ്തു? ആകെ തന്നത് ഈ കമ്പനിക്കാർ നമുക്ക് 50,000 രൂപ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നാൽ തന്നതാണ്. അത് നമ്മൾ ചോദിച്ച് തന്നതല്ല, അവന് വേണ്ടിയിട്ട് അവർ തന്നതാണ്. ഇതിനെയൊക്കെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ അവൻ കഞ്ചാവാണ് പറയുക. എൻ്റെ മകന് കഞ്ചാവ് എന്താന്ന് പോലും അറിയില്ല. പിന്നെ മദ്യം കഴിക്കാത്ത ഒരു വ്യക്തികളില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ ഡെയിലി ഞങ്ങൾ
ആയിരക്കണക്കിന് കുപ്പികൾ പെറുക്കണ നമ്മൾ കാണുന്നതാണ്. അപ്പം നമ്മൾ മദ്യം കഴിക്കാത്ത ഒരു മനുഷ്യരില്ല, കഴിക്കും, സ്വാഭാവികമാണ്. അത് കുട്ടികൾ ഒരു ഫ്രണ്ട്സിൻ്റെ പുറത്ത് കഴിച്ചു. ഇവിടെ എത്രയും ആൾക്കാരോട് നമ്മൾ നല്ലത് 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 പറഞ്ഞിട്ട് നമ്മളെങ്ങനെ മോശമാക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് നല്ല വിഷമമുണ്ട്. അമ്മയുടെ വിഷമമാണ് അമ്മ പറഞ്ഞത്. കാരണം ബാബുവിൻ്റെ തുടക്കം മുതൽ തന്നെ ആ ബാബു മലകേറിയ സമയത്തും ഉണ്ടായിരുന്ന ഇതേപോലെ പ്രശ്നം. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടായിരിക്കുന്നതിലും അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. സമൂഹത്തിൽ എല്ലാ തരം പ്രശ്നങ്ങളും ഉണ്ടാകും, അതെല്ലാം എങ്ങനെ ആക്കണമെന്നാണ് അമ്മ ചോദിക്കുന്നത്. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.